യൂണിവേഴ്സിറ്റി എൽ ഡി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് അപ്പൊ അതാണ് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവാനായിട്ട് ശ്രദ്ധിക്കുക ഓ രണ്ട് മൂന്ന് മാർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ കറന്റ് അഫയേഴ്സ് ക്ലാസ്സുകൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് കാണുക കംപ്ലീറ്റ് പഠിക്കുക ഓക്കെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെ രണ്ടാൾക്കാർക്കാണ് കിട്ടിയത് ഡാനിയൽ ബാരൻ ബോയും അലി അബു അബ്ബാദിനും ഡാനിയൽ ബാരൻ ബോയ്ക്കും അലി അബു അബ്ബാദിനുമാണ് കിട്ടിയത് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്രും അലി അബു അബ്ബാദിനുമാണ് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹാർദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ഇവർക്ക് ലഭിച്ചത് ഡാനിയൽ ബാരൻ ബാരൻബോയ്ക്ക് അലി അബു അബ്ബാദിനും മുപ്പത്തിമൂന്നാമത് വ്യാസ സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി ആരാണ് മുപ്പത്തി മൂന്നാമത് വ്യാസ സമ്മാൻ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യാസ സമ്മാൻ കിട്ടിയത് ആർക്കാണ് ഹിന്ദി സാഹിത്യകാരിയാണ് അവർ പുഷ്പ ഭാരതി ആരാണ് പുഷ്പ പുഷ്പ ഭാരതിയുടെ രണ്ടായിരത്തി പതിനാറിലെ ഓർമ്മക്കുറിപ്പായ യാദീൻ യാദീൻ ഔർ യാദീൻ എന്ന കൃതിക്കാണ് പുരസ്കാരം കിട്ടിയത് യാദീൻ യാദീൻ ഔർ യാദീൻ ആർക്കാണ് വ്യാസസമ്മാൻ കിട്ടിയത് പുഷ്പ ഭാരതിക്ക് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ് ബറാകുഡയാണ് ഏതാണ് ബറാകുഡയാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ബറാകുഡ കൊച്ചി ആസ്ഥാനമായ മറൈൻ ടെക് കമ്പനി നവാൾട്ടാണ് ഈ ബോട്ട് നിർമ്മിച്ചത് ഏത് ബറാകുഡ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ഏറിയ വൈദ്യുത സൗരോർജ ബോട്ടാണ് ബറാകുഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് പ്രാബല്യത്തിൽ വന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ആണ് അപ്പൊ സ്റ്റോപ്പ് ക്ലോക്ക് നിയമം എന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേംബ്രിഡ്ജ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ഇനി നമ്മുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയും തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ പഠിക്കും കേംബ്രിഡ്ജ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ആണ് ഏതാണ് ആണ് തിരഞ്ഞെടുത്തത് ർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഏത് ഹി ഹെൽത്ത് ആണ് ഈ ഹെൽത്ത് ആണ് സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതി ഒരു പൗരൻ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് ഈ ഹെൽത്ത് ഒരു പൗരൻ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് ഏത് ഈ ഹെൽത്ത് സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ് സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഓഫീസർ ആണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ സിയാറ്റിനേക്ക് നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ കൗൾ അപ്പൊ ചോദിക്കും സിയാറ്റിനേക്ക് നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ ഓഫീസർ ആര് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആണ് സിയാറ്റിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഗീതികൗള് സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ക്യാപ്റ്റൻ ഫാത്തിമ വസീമാണു എന്താണ് സിയാച്ചിനില് ഓപ്പറേഷൻ പോസ്റ്റില് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ആര് ക്യാപ്റ്റൻ ഫാത്തിമ വസീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഏതാണ് കീഴരിയൂർ ബോംബ് കേസിനെ പറ്റിയിട്ട് അറിയാമല്ലോ കോഴിക്കോട് നടന്ന കീഴരിയൂർ ബോംബ് കേസ് ഇതുമായി ബന്ധപ്പെട്ട പുസ്തകം പുനഃപ്രകാശനം ചെയ്തതാണ് ഇരുമ്പഴിക്കുള്ളിൽ ഇരുമ്പഴിക്കുള്ളിൽ പുസ്തകം എഴുതിയതാരാണ് വി എ കേശവൻ നായരാണ് ഇരുമ്പഴിക്കള്ളിൽ എന്ന പുസ്തകം എഴുതിയത് വി എ കേശവൻ നായർ ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് അടുത്തത് നിങ്ങൾ എസ് സി ആർ ടി ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല എങ്കിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിനോ എൽ ജി എസിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ക്ലാസ്സും സിലബസ് അനുസരിച്ചിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ക്ലാസ് പി ഡി എഫ് നോട്ട് മോക്ക് ടെസ്റ്റ് പിന്നെ അത് പഠിക്കാനൊരു സ്റ്റഡി പ്ലാനും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന തരത്തിലൊരു കോഴ്സാണിത് നിങ്ങൾക്ക് ഇത് നമ്മുടെ പി എസ് സി ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും പി ഡി എഫ് നോട്ടിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ അപ്പൊ കിനി കെനിയയിലി മുതല് വിസ നിയന്ത്രണം ഒഴിവാക്കി അത് എന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് കടലുണ്ടി ഏതാണ് കടലുണ്ടി പഞ്ചായത്തിന്റെ പ്രത്യേകത കടൽ തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് കടലുണ്ടി ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണവ് മുഖർജിയെ കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം എഴുതിയത് ശർമിഷ്ഠ മുഖർജിയാണ് ശർമിഷ്ഠ മുഖർജി എഴുതിയത് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകമാണ് ഗൂഗിൾ രണ്ടായിരത്തി ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞ ലോക ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി ആരാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഡിസംബർ പത്താണ് ലോക മനുഷ്യാവകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം തുല്യത നീതി എല്ലാവർക്കും സ്വാതന്ത്ര്യം തുല്യത നീതി കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ഏത് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബെൽജിയം ബ്രസൽസ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി എന്നാണ് അതായത് ജമ്മു ഒരു പ്രത്യേക പദവി നൽകിയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ഇത് കേന്ദ്രം റദ്ദാക്കിയത് ഏത് തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിന് പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്കു മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കൽക്കട്ട രാജ്ഭവനിലാണ് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ സംസ്ഥാനത്തിലെ കവയിത്രിയാണ് സുഗതകുമാരി ഈ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പശ്ചിമ ബംഗാളാണ് കൊൽക്കത്തയിലെ രാജ്ഭവനിലാണ് ഈ സുഗതവനം എന്ന പദ്ധതി തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയത് കേരളമാണ് സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡാർജിലിംഗ് ആണ് വെസ്റ്റ് ബംഗാളില് എവിടെയാണ് സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിങ്ങിലാണ് അത് വെസ്റ്റ് ബംഗാളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഭൗമ സൂചിക പദവി ജി ഐ ടാഗ് ലഭിച്ച മേഘാലയയിലെ മഞ്ഞളാണ് ലക്കഡോങ് ലക്കഡോങ് എന്നാൽ ഒരു മഞ്ഞളാണ് ഇത് മേഘാലയയിലെ ഭൗമസൂചിക പദവി ലഭിച്ച മഞ്ഞളാണ് ലക്കഡോങ് യു എസ് എ ബ്രിട്ടൻ കാനഡ ജപ്പാൻ ഫ്രാൻസ് അടക്കം ഇരുപത്തി രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹിയാണ് രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായത് ഡൽഹിയാണ് കേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി ന്യൂഡൽഹി പ്രഥമ കേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി അതായത് എ എയുടെ നിയന്ത്രണത്തിനായി ഒരു നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ് മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പ് ലൈലോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആര് ജോയ്സ് സെബാസ്റ്റ്യൻ അപ്പൊ മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പ് ആണ് ലൈലോ ഈ ലൈലോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോയ്സ് സെബാസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ് ഡിസംബർ പതിനൊന്ന് ഇതിന്റെ പ്രമേയം എന്ത് റീസ്റ്റോറിംഗ് മൗണ്ടൈൻ എക്കോസിസ്റ്റം പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക റീസ്റ്റോറിംഗ് മൗണ്ടൈൻ പർവതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരുന്ന മതി ഓപ്ഷൻ കാണുമ്പോൾ കത്തിക്കോളും അറുപത്തി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഏഴാം സ്ഥാനമാണ് അറുപത്തേഴ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഏഴ് നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി നവകേരള മിഷന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഏത് ഉറവ തേടി എന്നത് അടുത്തിടെ ഇൻഡോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഈ അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ് ഇബു എന്നാണ് ഇന്ത്യ വിയറ്റ്നാം ചേർന്നുള്ള ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നുള്ള സൈനിക അഭ്യാസമാണ് വിൻപാക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിന് വേദി ആ പേര് തന്നെ പഠിക്കാൻ പറ്റും വിയറ്റ്നാമും ഇന്ത്യയും ചേർന്നിട്ടുള്ളതാണ് വിൻപാക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് ഹനോയിൽ വെച്ചിട്ടാണ് വിയറ്റ്നാമിന്റെ തലസ്ഥാനമാണ് ഹനോയ് ഈ ഹനോയിൽ വെച്ചിട്ടാണ് ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നുള്ള വിൻപാക്സ് എന്ന സൈനിക അഭ്യാസം ത്തിന് വേദിയായത് സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്ത് നൂറ്റി പതിനാല് റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഇ ട്രൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച മൊത്തം നൂറ്റി പതിനാല് റെയിൽവേ സ്റ്റേഷനില് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള സംസ്ഥാനം ഏതാണ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് ഇരുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരിഞ്ഞ കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയതിന് കടലിനടിയിൽ വെച്ച് ഈ വെച്ചാണ് ഈ പുസ്തകം എഴുതിയത് ആരാണ് അരുൺ അലോഷ്യസ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് അരുൺ അലോഷ്യസ് ആണ് കൽ കടലിനടിയിൽ വെച്ചാണ് ഈ പുസ്തകം എഴുതിയത് പതിനേഴാമത് ലോക്സഭയിലെ ഒക്കെ ഇത് ഈ പുസ്തകം എഴുതിയത് പവിഴപ്പുറ്റുകൾ കടലിന്റെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതും പ്രകാശനം ചെയ്തതും ഒക്കെ അരുൺ അലോഷ്യസ് ആണ് ഇത് കടലിനടിയിൽ വെച്ചിട്ടാണ് ഈ പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്തതും ചെയ്തത് പതിനേഴാമത് ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് പതിനേഴാമത് ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അർഹനായത് എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പുരസ്കാരം കിട്ടുന്നത് എൻ കെ പ്രേമചന്ദ്രന് മൂന്നാമത്തെ പ്രാവശ്യമാണ് പുരസ്കാരം ലഭിക്കുന്നത് യു എസ് ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തുന്ന സർവേയിൽ സ്വന്തം രാജ്യത്ത് ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ലോക നേതാവാണ് ആര് നരേന്ദ്രമോദി യു എസ് ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ സ്വന്തം രാജ്യത്ത് ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ലോക നേതാവാണ് നരേന്ദ്രമോദി സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ ആദ്യമായി സോ പൂർണമായി സ്ത്രീലിംഗത്തിൽ എഴുതിയ ആദ്യത്തെ നിയമമാണ് ഏത് കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് കാനം രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മുംബൈയിൽ നടന്ന ലേലത്തിൽ വിൽക്കപ്പെട്ട രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ് ഒന്ന് കൃഷ്ണനും രുക്മിണിയും ആരാണ് കൃഷ്ണനും രുക്മിണിയും അടുത്തത് ദത്തത്രേയ ദത്തത്രേയ രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു ഇങ്ങനെ മൂന്ന് പുസ്തക ചിത്രങ്ങൾക്കാണ് ലേലത്തില് വിറ്റത് രവിവർമ്മയുടെ കൃഷ്ണനും രുക്മിണിയും ദത്തത്രേയ രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയക്ക് തുടക്കം കുറിച്ച സർവകലാശാല എന്താണ് കണ്ണൂർ സർവകലാശാലയിൽ എവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയക്ക് തുടക്കം കുറിച്ച സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഏതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായ യൂണിസെഫിൻ്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥിയാണ് എസ് ഉമ യൂണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്ക് ആണ് ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമാണ് യൂണിസെഫ് ഇതിൽ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായിട്ട് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വിദ്യാർത്ഥിയേ ഉള്ളൂ അതാണ് എസ് ഉമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ആയിട്ടുള്ള ഓർഡർ ഓഫ് മെരിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ ആര് കബീർ ബേദി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെരിറ്റ് ലഭിച്ച ചലച്ചിത്ര നടനാണ് കബീർ ബേദി ഇരുപത്തെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായ കെനിയൻ സംവിധായകനാണ് വനൂരി കഹിയു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭയാണ് ഏത് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിൽ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പാസാക്കി വികസനത്തിന്റെ ഭാഗമായി സമഗ്ര ആസൂത്രണത്തിന് ജില്ലയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ല ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടത്തുന്ന വിവരസഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല കണ്ണൂരാണ് അപ്പൊ വിവരസഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ഞ്ചാമത് സ്വാര്യദിനാഘോഷത്തിന്റെ ഭാഗമായി അമൃത് കാൽ ടു സീറോ ഫോർ സെവൻ മിഷന്റെ ഭാഗമായ തുറമുഖമാണ് വിഴിഞ്ഞം രണ്ടായിരത്തി നാൽപ്പത്തിനാല് അമൃത് കാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് മിഷന്റെ ഭാഗമായ തുറമുഖമാണ് ഏത് വിഴിഞ്ഞം തുറമുഖം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിംഗിലെ സേവനം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് അക്ഷയ കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അക്ഷയ എന്ത് അവാർഡാണ് കിട്ടിയത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മാസ്റ്ററിങ്ങിലെ സേവനം പരിഗണിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം ആർക്ക് കിട്ടിയത് അക്ഷയക്ക് കിട്ടിയത് ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ പ്രജാദർ ബാർ എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചത് തെലുങ്കാനയാണ് പ്രജാദർ ബാർ എന്നതുവഴി മുഖ്യമന്ത്രിയായിട്ട് നേരിട്ട് സംവദിക്കാം ഏത് സംസ്ഥാനം തെലുങ്കാന രാജ്യത്തെ സ്ത്രീകളുടെ നേതൃപാഠവും വർദ്ധിപ്പിക്കാൻ അക്ഷയ മാതൃകയിൽ ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന സംവിധാനമാണ് കോമൺ സർവീസ് സെന്റർ അപ്പൊ എന്താണ് കോമൺ സർവീസ് സെന്റർ സ്ത്രീകളുടെ നേതൃപാഠവും വർദ്ധിപ്പിക്കാൻ ഇന്ത്യയിൽ മൊത്തത്തിൽ അക്ഷയ മാതൃകയിൽ നടപ്പിലാക്കുന്ന ഓൺലൈൻ സേവന സംവിധാനമാണ് കോമൺ സർവീസ് സെന്റർ ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടംപിടിച്ചവരുടെ എണ്ണം മൊത്തം നാലാണ് ഒന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മുന്നേ നമ്മൾ പറഞ്ഞതാണിത് എച്ച് സി എൽ കോർപ്പറേഷൻ സിഇഒ റോഷ്നി നാടാർ മൽഹോത്ര സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മൊണ്ടേൽ സീമ മൊണ്ടേൽ ബയോകോൺ സ്ഥാപക കിരൺ മഞ്ജുദാർ കിരൺ മഞ്ജുദാർ ഷാ ഈ നാല് പേരാണ് ഫോബ്സ് പട്ടികയിൽ ഇടപെടുത്ത നാല് ശക്തരായ വനിതകൾ ദെൻ ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ജിസ് ആപ്ലിക്കേഷനാണ് ഗ്രാമ മൺചിത്ര എന്താണ് ഗ്രാമ മൺചിത്ര ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ ജിസ് ആപ്ലിക്കേഷനാണ് ഗ്രാം മൺചിത്ര അടുത്തിടെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപമാണ് ഗർഭാനൃത്തം അടുത്തിടെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപമാണ് ഏത് ഗർഭാനൃത്തം ഇരുപത്തി എട്ടാമത്തെ യു എൻ ആഗോള കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ദുബായി ആണ് ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ ആഗോള കാലാവസ്ഥ ഉച്ചകോടി വേദി ആയത് ദുബായി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ ആഗോള കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് എവിടെയാണ് ബ്രസീലാണ് ടൈം വാരികയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യക്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട യു എസ് പോപ്പ് ഗായികയാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഈ പട്ടികയിൽ യിൽ വിനോദ രംഗത്തെ ആദ്യത്തെ വ്യക്തിയാണ് ആര് ടെയ്ലർ സ്വിഫ്റ്റ് വാരികയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യക്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് യു എസ് പോപ്പ് കായികയായ ടൈലർ സ്വിഫ്റ്റ് ആണ് വിനോദ രംഗത്തെ ആദ്യത്തെ വ്യക്തിയാണ് എന്ത് ടൈം വാരികയുടെ ഒക്കെ വ്യക്തിയായിട്ട് മാറുന്നത് കണ്ണൂർ സർവകലാശാല പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് എസ് ബി ജോയ് നന്ദനാണ് എസ് ബിജോയ് നന്ദൻ എസ് ബിജോയ് നന്ദനാണ് കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും അധ്യാപകനുമായ വ്യക്തിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ ഈ ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയുടെ പേര് പഠിച്ചു വെക്കുക എതിര് എതിർ എന്നത് ആരുടെ ആത്മകഥയാണ് ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ലോകത്തെ ഏറ്റവും ആകർഷികമായ ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം സർവേ നടത്തിയത് നെതർലാൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ ബി സി ഐ ഗ്ലോബൽ ആണ് കൊൽക്കത്തയാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റൊരു നഗരം അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോകത്തിലെ ഏറ്റവും ആകർഷീയമായ ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിർത്തിട്ടുള്ള നഗരം ഏതു മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ അമ്പത്തിനാലാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മേളയില് സത്യജിത് ലൈഫ് ടൈം പുരസ്കാരം നേടിയ സംവിധായകനാണ് മൈക്കൽ ഡഗ്ലസ് അമ്പത്തിനാലാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സത്യജിത് ലൈഫ് ടൈം പുരസ്കാരം നേടിയത് മൈക്കൽ ഡഗ്ലസ് ആണ് കാലുകൊണ്ട് വാഹനം വാഹനമൊടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ ഇടുക്കി ജിലുമോൾ ഇടുക്കിക്കാണ് കാലുകൊണ്ട് വാഹനം വാഹനമൊടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്നത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിത ജിലുമോൾ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൌകയാണ് ക്ലാസിക് ഇംപീരിയൽ കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്ര നൗകയാണ് ക്ലാസിക് ഇംപീരിയൽ റെയിൽപാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയൽ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഗജരാജ സുരക്ഷാ പദ്ധതി റെയിൽപാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഗജരാജ സുരക്ഷാ പദ്ധതി പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് മാതൃയാനം പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് മാതൃയാനം ഫോർസ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനം നേടിയത് ഉർസുല ലൈൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര പേരുണ്ട് നാല് പേരുണ്ട് ഫോർബ്സ് മാസികയിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആയ ഉർസുലയാണ് ആരാണ് യൂറോപ്യൻ ഉർസുല പഠിക്കാൻ എളുപ്പമുണ്ടേ യൂറോപ്യൻ ഉർസുലയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ സംസ്ഥാനത്തെ എച്ച് ഐ വി മുക്തമാക്കുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ആണ് ഒന്നായി പൂജ്യത്തിലേക്ക് എച്ച് ഐ വി മുക്തമാക്കണം എച്ച് ഐ വി മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ ഏതാണ് ഒന്നായി പൂജ്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൗണ്ട് മറാപ്പി മൗണ്ട് മറാപ്പി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇൻഡോനേഷ്യയാണ് മൗണ്ട് മറാപ്പി ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ട്വന്റി ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ട്വന്റി ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് ബ്രസീലാണ് ലോകത്തിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി നിലവിൽ വരുന്നത് ഹരിയാനയിലാണ് ഗുരുഗ്രാമില് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് പോർട്ടബിൾ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ് ആശുപത്രിയുടെ പേര് ആരോഗ്യ മൈത്രി എയ്റ്റ് ക്യൂബ് എന്നാണ് ആരോഗ്യ മൈത്രി എയ്ഡ് ക്യൂബ് എന്നതാണ് ആശുപത്രിയുടെ പേര് ലോകത്തിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രിയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ് അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലയണൽ മെസ്സിക്ക് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി അഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ അവാർഡ് കിട്ടിയത് ഒളിമ്പ്യൻ എം ശ്രീശങ്കറിനാണ് ലോങ് ജംപ് താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കറിന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന രീതി അറിയപ്പെടുന്നത് ഡാർക്ക് പാറ്റേൺ എന്നാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന രീതിയാണ് ഡാർക്ക് പാറ്റേൺ എന്താണ് ഡാർക്ക് പാറ്റേൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാകുന്നത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാക്കളാരാണ് അർജന്റീന ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അടുത്ത നാപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇതിന് വേദിയാകുന്നത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരമാണ് ടി പത്മനാഭന്റെ ജീവിതവും സാഹിത്യവും പ്രമേയമാകുന്ന ചലച്ചിത്രമാണ് നളിനകാന്തി ഇത് സംവിധാനം ചെയ്യുന്നത് സുഷമേഷ് ചന്ദ്രോത്ത് ടി പത്മനാഭന്റെ ജീവിതവും സാഹിത്യവും പ്രമേയമാകുന്ന ചലച്ചിത്രമാണ് കാന്തി എന്താണ് കാന്തി ഇത് സംവിധാനം ചെയ്തതാരാണ് ആരാണ് സുഷ്മ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് കൊൽക്കത്തയാണ് ഏതാണ് കൊൽക്കത്ത കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കേരള പോലീസിന്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കേരള പോലീസിന്റെയും സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടി യുന്റെ മുഖമാസികയാണേത് കർഷക തൊഴിലാളി ഈ കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരം നേടിയത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് ആർക്കാണ് വി എസ് അച്യുതാനന്ദന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുട കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പോർട്ടലാണ് കെ സ്മാർട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം കൂടി ഇനി ഒരു കുട കീഴിൽ കിട്ടും ഇതിനു വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള പോർട്ടലാണ് കെ സ്മാർട്ട് സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന നേരത്തെ നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ ആണ് സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ രാജ്യം ഏത് സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ദക്ഷിണേഷ്യൻ രാജ്യമാണ് നേപ്പാൾ ഏതാണ് നേപ്പാള് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്ഥലമാണ് സിയാച്ചിൻ അവിടെ നിയമിതയായ സൈനിക മെഡിക്കൽ ഓഫീസർ നേരത്തെ പറഞ്ഞു ആരാണ് ക്യാപ്റ്റൻ കൗൾ അവിടെ സ്ഥാപിതമായ അല്ലെങ്കിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിത സൈനിക ഓഫീസർ ആണ് ആര് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ഗൂഗിൾ പുതുതായി ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ത്യൻ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയാണ് ജമിനി ഇന്ത്യയിൽ ആരംഭിച്ച ഗൂഗിൾ ആരംഭിച്ചിട്ടുള്ളതാണ് ഏത് ജെമിനി എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഭിന്നശേഷി ദിന സന്ദേശം എന്താണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഐക്യം ഒരു ഐക്യം ഉണ്ടാവണം എന്തിനു വേണ്ടിയിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഐക്യം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയാണ് ദ അപ്രന്റിസ് എന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം ആസ്ഥാനമാക്കിയിട്ടുള്ള സിനിമയാണ് ദ അപ്രന്റിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേണ്ടിയാവുന്ന വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ ആണ് റിയാദ് രണ്ടായിരത്തി മുപ്പതിലാണ് വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാവുന്നത് ഏത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോക്ക് വേദിയാകുന്നത് ഒസാക്കയാണ് അത് ജപ്പാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് ജപ്പാനിലെ ഒസാക്കയാണ് സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം സോറി ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഏതാണ് കേരളമാണ് രണ്ടാം സ്ഥാനം ഗുജറാത്തിനാണ് മൂന്നാം സ്ഥാനം രാജസ്ഥാനാണ് അപ്പൊ സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കേരളം രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത് മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പലാണ് മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പലാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒക്കെ ആവുമ്പോൾ ഏതാണ് വരുന്നത് ധന്വന്തരിയുടെ ചിത്രമാണ് ആരുടെ ചിത്രമാണ് ധന്വന്തരിയുടെ ചിത്രം ഏതാണ് മാറ്റിയത് അശോകസ്തംഭം മാറ്റിയിട്ട് പകരം ധന്വന്തരിയുടെ ചിത്രം കൊണ്ടുവന്നു വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിങ്ങിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് മൗറീഷ്യസ് വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിങ്ങിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് മൗറീഷ്യസ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ജല പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ക്ഷേത്രകുളം ഏതാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രകുളമാണ് അത് കണ്ണൂരാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ജല പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ക്ഷേത്രകുളമാണ് പെരളശ്ശേരി പെരളശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഓണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് വി ആർ ലളിതാംബിക വി ആർ ലളിതാംബികയ്ക്കാണ് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് സയന്റിസ്റ്റ് ആണ് വി ആർ ലളിതാംബിക സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം സ്ഥാനം നേടിയ ജില്ല മലപ്പുറമാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം സ്ഥാനം നേടിയത് മലപ്പുറം ആണ് വേദിയായത് നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരമാണ് നേരത്തെ നമ്മൾ ഏതിന്റെ കാര്യം ഹാലൂസിനേറ്റ് എന്നുള്ള വേർഡാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് എടുത്തത് ഇനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് റിസ് ആണ് ഏതാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഭിന്നശേഷി ദിനത്തിന്റെ സന്ദേശം എന്താണ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഐക്യം എന്നതാണ് ഇനി യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മോഡൽ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ പി എസ് സി ബേസിക്സിന്റെ ആപ്പിൽ മോഡൽ എക്സാംസുകൾ അവൈലബിൾ ആണ് മൊത്തം പതിനഞ്ച് സെറ്റ് എക്സാംസുകൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് എടുക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സിമ്പിളായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അതിനെ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്